ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു എക്സാം പ്രിപ്പറേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് പ്ലാസൻ്റെ ആണ് പ്ലാസൻ്റെ ഫങ്ഷൻസ് പിന്നെ സർഫസ് ഷേപ്പ് വെയ്റ്റ് അമ്പലിക്കൽ കോഡ് ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസൻ്റെ ഡെഫിനിഷനാണ് ദ പ്ലാസൻ്റെ ഈസ് ദ ഓർഗൻ ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി പ്ലാസൻ്റെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് യൂട്രസിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് പ്ലാസൻ്റെ എന്ന് പറയുന്നത് ദിസ് സ്ട്രക്ചർ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ടു ദ ഗ്രോയിങ് ബേബി ഇതാ ഈ സ്ട്രക്ചറാണ് നമ്മുടെ ഫീറ്റസിനാവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ റിമൂവ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദി ബേബീസ് ബ്ലഡ് ബേബിയുടെ ബ്ലഡിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് എല്ലാം എന്താണ് പ്ലാസൻ്റെ വഴിയാണ് റിമൂവ് ചെയ്യുന്നത് ഇതാണ് പ്ലാസൻ്റെ ഡെഫിനിഷൻ ദ പ്ലാസൻ്റെ ഇസ് ദ ഓർഗൻ ദാറ്റ് ഡെവലപ്പ് ഇൻ ദ യൂട്രസ് ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി ദിസ് സ്ട്രക്ച്ചർ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ടു ദ ഗ്രോയിങ് ബേബി ആൻഡ് റിമൂവ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ബേബീസ് ബ്ലഡ് ഇതാണ് പ്ലാസൻ്റെ ഡെഫിനിഷൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് പ്ലാസൻ്റെയാണ് ആൻഡ് അത് ഫസ്റ്റ് ഫങ്ഷൻ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാസൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മെറ്റേണൽ ബ്ലഡിൽ ഏതെങ്കിലും ഹാമഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അതെന്താണ് പ്ലാസൻ്റെ ക്രോസ് ചെയ്ത് ഫീറ്റസിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്ലാസൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മോളിക്കുലാർ വെയിറ്റ് ഫൈവ് ഹൺഡ്രഡ് ഡാൾട്ടണിൽ കൂടിയ സസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നും എന്താണ് പ്ലാസൻ്റെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഫീറ്റസിലോട്ട് പോകത്തില്ല അതുപോലെ തന്നെ ലാർജ് മോളിക്കുലാർ ഡ്രഗ് ലൈക്ക് ഇങ്ങനെ ഇൻസുലിനും പിന്നെ ഹെപ്പാരിനും ഇതൊക്കെ എന്താണ് മിനിമൽ ആയിട്ടേ എന്താണ് പ്ലാസൻ്റെ വഴി ക്രോസ് ചെയ്ത് പോകത്തുള്ളൂ ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ പ്ലാസൻ്റെ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ പ്ലാസ്സെൻറ്റ എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് ഫംഗ്ഷനാണ് ഈ പ്ലാസൻ്റെ വഴിയാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എന്താണ് ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്ലാസൻ്റെ വഴിയാണ് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ട്രാൻസ്മിറ്റ് ചെയ്യും അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് അത് ഗ്ലൂക്കോസ് ട്രാൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ലിപ്വിഡ്സ് ഉണ്ട് ലിപ്വിഡ് ഡയറക്റ്റ് ട്രാൻസ്പോർട്ടാണ് പ്ലാസൻ്റെ വഴി പോകുന്നത് പിന്നെ അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്സ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് പ്ലാസിൻ്റെ വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് പോകുന്നത് പിന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രലൈറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യും പിന്നെ സോഡിയം പൊട്ടാസ്യം അതൊക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്താണ് പോകുന്നത് പിന്നെ കാൽസ്യം ഫോസ്ഫറസും അയോണുമൊക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് പ്ലാസൻ്റെ വഴി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് പിന്നെ വാട്ടർ സോളബിൾ വൈറ്റമിൻസ് അതൊക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് അതുപോലെ തന്നെ ഫാറ്റ് സോളിൾ വൈറ്റമിൻസ് ട്രാൻസ്ഫേർഡ് സ്ലോലിയാണ് ഫാറ്റ് വൈറ്റമിൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ പ്ലാസൻ്റെ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഫംഗ്ഷൻ നമ്മുടെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ പ്ലാസ്സൻ്റെ വഴിയാണ് അത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജനും കാസ് കാർബൺ ഡയോക്സൈഡൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്രിറ്ററി ഫങ്ഷനാണ് നമ്മുടെ യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിനൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ ബോഡിയിലുള്ള അതെല്ലാം ഈ പ്ലാസൻ്റെ വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത് അതാണ് എക്സ്ക്രിട്ടറി ഫങ്ഷൻ നെക്സ്റ്റ് ഓഫ് ദ പ്ലാസൻ്റെ എന്ന് പറയുന്നത് ഹോർമോൺ പ്രൊഡക്ഷനാണ് പ്ലാസൻ്റെ മെയിനായിട്ട് കുറച്ച് ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിലൊരാളാണ് എച്ച് സി ജി എച്ച് സി ജി എന്ന് അറിയാമല്ലോ ഹ്യൂമൻ കൊറോണിക് ഗോണാട്രോബിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്ലാസ്മൻഡ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂമൻ പ്ലാസ്സൻ്റെ ലാക്റ്റജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്രോത്ത് ഫാക്ടറും പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ എ ഇതൊക്കെയാണ് പ്ലാസ്സൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷേപ്പും വെയ്റ്റുമാണ് പ്ലാസ്മൻ്റയുടെ ഈ പ്ലാസ്ൻഡ എന്ന് പറയുന്നത് ഡിസ്കോഡ് ഷേപ്പ് ആണ് അല്ലെങ്കിൽ ഹീമോകോറിയൽ അല്ലെങ്കിൽ ഡെസ്റ്റിഡ്യൂട്ട് എന്ന ഷേപ്പ് എന്നൊക്കെ പറയുന്നത് എന്നാൽ ഡിസ്കോയിഡ് ഹീമോകോറിയൽ അല്ലെങ്കിൽ ഡെസ്റ്റിഡ്യൂട്ട് ഷേപ്പാണ് പ്ലാസ്സെൻ്റെ പ്ലാസൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത് സിക്സ്ത് വീക്കിലാണ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൽത്ത് വീക്ക് ആകുമ്പോഴത്തേക്ക് ഈ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവും അറ്റ് ടേമിൽ പ്ലാസൻ്റെ ഒരു സർക്കുലർ ഡിസ്ക് ഷേപ്പ് ആണ് അറ്റ് ടേമിൽ പിന്നെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി സെൻറ്റിമീറ്ററാണ് ഡാമീറ്ററോ പ്ലാസൻ്റെ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ തിക്നെസ് കാണും പ്ലാസൻ്റെക്ക് വെയ്റ്റ് ഓഫ് ദ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് എം ജി ആണ് ഫൈവ് ഹൺഡ്രഡ് എം ജി വെയ്റ്റ് ആണ് പ്ലാസ് എൻ്റെയിലൊക്കെ ഉള്ളത് പിന്നെ വെയിറ്റ് ഓഫ് ദ പ്ലാസൻ്റെയും വെയ്റ്റ് ഓഫ് ദ ബേബിയും തമ്മിലുള്ള റേഷ്യോ വൺ ഈസ് ടു സിക്സ് ആണ് ഇതാണ് പ്ലാസൻ്റെ ഷേപ്പും വെയ്റ്റും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ഓഫ് ദ പ്ലാസൻ്റെ ആണ് പ്ലാസൻ്റെക്ക് രണ്ട് ഉണ്ട് മെറ്റേണൽ സർഫസും ഉണ്ട് ഫീറ്റൽ സർഫസും ഉണ്ട് ഇതാണ് സർഫസ് ഓഫ്റ്റ പ്ലാസൻ്റെ ഇത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക് സർഫസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം രണ്ട് തരം സർഫസാണ് പ്ലാസ്റ്റൻ്റെയിൽ ഉള്ളത് മെറ്റേണൽ സർഫസും ഉണ്ട് ഫീറ്റൽ ഉണ്ട് അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മെറ്റേണൽ സർഫസിനെ കുറിച്ചാണ് മെറ്റണൽ സർഫസ് എന്ന് പറയുന്നത് ഒരു റഫാണ് പിന്നെ ഡള് റെഡ് കളറാണ് ഇതിന് പിന്നത്തൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് അതിന് നമ്മൾ കോട്ടിനഡൻസ് എന്നാണ് പറയുന്നത് മെറ്റേണൽ സർഫസിൽ പിന്നെ ഫീറ്റൽ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്തും ഷൈനിയുമാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ് അംനോഡിക് മെമ്പറിനാണ് ഈ ഫീറ്റൽ സർഫസിനെ കവർ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഫീറ്റൽ സർഫസ് സ്മൂത്തും ഷൈനി ആയിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ അമ്പലിക്കൽ കോൾഡ് എന്താണ് ഈ ഫീറ്റൽ സർഫസിൻ്റെ സെൻട്രലി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പ്ലാസൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത് കോറിയോണിക് വില്ലിലാണ് പ്ലാസൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത് കോറിയോണിക് വില്ലെന്ന് പറയുന്നതിൻ്റെ അകത്തു നിന്നാണ് പ്ലാസൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ എ മെച്ചോർ പ്ലാസൻ്റെ കണ്ടെയ്ൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ ബ്ലഡ് ഒരു മെച്ചുവർ പ്ലാസ്സെൻറ്റയ്ക്ക് അകത്ത് എത്ര എത്ര ബ്ലഡ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് എം എൽ ബ്ലഡ് ആണ് മെച്ചുവർ പ്ലാസ് ഉള്ളത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാസ്സെൻ്റെ മെമ്പറൈനിക്സിനെ കുറിച്ചാണ് അതിനകത്ത് മൂന്നര മെമ്പറൈനാണ് മെയിനായിട്ടുള്ളത് ഔട്ടർ സിൻസിഷ്യോട്ട് റോപ്പോ പ്ലാസ്റ്റ് പിന്നെന്താണ് സൈറ്റോ പിന്നെന്താണ് പിന്നെ എന്താണ് ബേസ്മെൻറ്റ് മെമ്പ്രൈൻ ബേസ്മെൻറ്റ് മെമ്പ്രെയിൻ എന്ന് പറയുന്നത് കണക്ടീവ് ടിഷ്യൂസിൻ്റെ ലെയറും പിന്നെന്താണ് എൻഡോത്തിലിക് ടിഷ്യൂ എല്ലാം കൂടെ കൂടി ചേർന്നതാണ് നമ്മൾ ബേസ്മെൻറ്റ് മെമ്പ്രൈൻ എന്ന് പറയുന്നത് പിന്നെ ഈ സെൻസിഷോ ട്രോപ്പോപ്ലാസ്റ്റിക് സെൽസിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് പ്ലാസിൻ്റെ രൂപപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് എച്ച് സി ജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെൻസിഷോ ട്രോപ്പോപ്ലാസ്റ്റിക് സെൽസാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമ്പലിക്കൽ കോടിനെ കുറിച്ചാണ് ഈ അമ്പലിക്കൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ പ്ലാസ്ൻ്റെ ആൻഡ് ഫീറ്റസ് നമ്മുടെ പ്ലാസൻ്റെയും ഫീറ്റസും തമ്മിലുള്ള കണക്ഷനെയാണ് ഇതാണ് അമ്പലിക്കൽ എന്ന് പറയുന്നത് ഈ അമ്പലിക്കൽ കോടിൻ്റെ ലെങ്ത് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് അൻപത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ ആണ് അമ്പലിക്കൽ കോടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമീറ്റർ ടു സെൻറ്റിമീറ്റർ ഡയമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ് ടു സെൻറ്റിമീറ്റർ ആണ് ഷേപ്പ് എന്ന് പറയുന്നത് ആണ് ടോട്ടസ് എന്ന് പറയുന്നത് എന്താണ് ഒരു മലത്തെ ചുറ്റി പിഴിഞ്ഞ് രീതിയിലാണ് അത് പിന്നെ ഷോയിങ് ഫോൾസ് നോട്ട് ഒരു മതി കെട്ട് വീണിടക്കുന്നതായിട്ടൊക്കെ തോന്നും പിന്നെ കണ്ടൻ എന്ന് പറയുന്നത് ടു അമ്പലിക്കൽ ആർട്ടറീസ് ഉണ്ട് ഒരു അമ്പലിക്കൽ വെയിനും ഉണ്ട് എന്തൊക്കെയുണ്ട് രണ്ട് അമ്പലിക്കൽ ആർട്ടറിയും ഒരു അമ്പലിക്കൽ വെയിനുമാണ് ഇൻ്റകത്തുള്ള എന്ന് പറയുന്നത് പിന്നെ എംബഡഡ് ഇൻ ദി വാട്ട്രേൺസ് ജെല്ലി എന്താണ് ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഈ അമ്പലിക്കൽ ആർട്ടറിയും വെയിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ജെല്ലി ഉണ്ട് ഒരു വൈറ്റ് കളറിലെ അതിനെ വാട്ട്രേൺസ് ജെല്ലി എന്നാണ് വാട്ട്രേൺസ് ജെല്ലി എന്ന് പറയും പിന്നെ പിന്നെ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്താണ് അം്നോട്ടിക് മെമ്പറൈനും ഉണ്ട് പിന്നെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫീറ്റൽ സർഫസ് ഓഫ് ദ പ്ലാസ് എൻ്റെ നമ്മുടെ ഫീറ്റൽ സർഫസ് ഓഫ് ദ പ്ലാസ്റ്റിലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ സെൻറ്റർ സെൻറ്ററിലാണ് മെയിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഫീറ്റൽ സർഫസിൻ്റെ സെൻറ്ററിലായിട്ടാണ് പ്ലാസ്റ്റെൻ്റ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതർ എൻഡ് നമ്മുടെ ഫീറ്റസിൻ്റെ അബ്ഡുമൻ വാലിൽ സെൻ്റർ ആസ്പെക്റ്റിലായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അമ്പലിക്കൽ കോഡെന്ന് പറയുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി അമർത്തുക Please support me.